നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും തന്നെ അറിഞ്ഞിരിക്കണം ഇനി മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള പുതിയ ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രദ്ധിക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ഒട്ടുമിക്ക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അവർ മരുന്ന് വാങ്ങുവാനും അതുപോലെ തന്നെ നിത്യ ചെലവിനായിട്ടുള്ള തുക കണ്ടെത്തുന്നതിനു വേണ്ടി ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനെയാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ തന്നെ പല മാനദണ്ഡങ്ങൾ പറഞ്ഞ് നിരവധി ആളുകൾ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്തിട്ടുണ്ട് ഇനി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുമുണ്ട് രണ്ട് മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യും എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു അറിയിപ്പാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ളത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിച്ച എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുടർന്നും പെൻഷൻ ലഭ്യമാവുകയുള്ളൂ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്ത ആളുകൾ ആ ഒരു വിവരം അക്ഷയ കേന്ദ്രങ്ങളെ അറിയിച്ചാൽ അക്ഷയ കേന്ദ്രത്തിലുള്ള പ്രതിനിധികൾ ഗുണഭോക്താവിൻ്റെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതാണ് yeah <laughs> ആധാർ ഇല്ലാത്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗശൈലുള്ളവർ അതുപോലെ തന്നെ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർക്ക് ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളിൽ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് രണ്ടായിരത്തി മുതൽ എല്ലാ വർഷവും ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതിനകം തൊട്ടു മുൻപുള്ള വർഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് നടത്തുവാനുള്ള അവസരവുമുണ്ട് എന്നാൽ അവർക്ക് മസ്റ്ററിംഗിന് അനുവദിച്ച കാലയളവ് വരെയുള്ള പെൻഷൻ ലഭിക്കുന്നതിനുള്ള അർഹതയാണ് ഉണ്ടായിരിക്കുക തുടർന്ന് മസ്റ്ററിംഗ് നടത്തിയ മാസം മുതൽക്കുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ മസ്റ്ററിങ്ങിനുള്ള നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ യഥാസമയം മസ്റ്റർ ചെയ്യാത്തതിനാൽ കുടിശ്ശികയാകുന്ന പെൻഷൻ തുക കുടിശ്ശികയ്ക്കായി പണം അനുവദിക്കുന്ന സമയത്ത് മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി അൻപത് രൂപയും ഗുണഭോക്താവ് അക്ഷയ കേന്ദ്രത്തിന് ഫീസായി നൽകണം സംസ്ഥാനത്തെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനികവും